പുലയ രാജവംശത്തിൻ്റെ മഹത്തായ ചരിത്രം മറച്ചു പിടിക്കുന്നത് ആരാണ്? മൺമറഞ്ഞു പോയ മഹത്തായ ഒരു രാജവംശത്തിൻ്റെ തിരിശേഷിപ്പുകൾ കണക്കെ സംരക്ഷിച്ചു നിർത്തേണ്ടതായ പുലയനാർ കോട്ടയും മറ്റുമൊക്കെ ഏറ്റവും അധികം ഇന്നും അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പുലയനാർ രാജാവിനും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ കോതമഹാറാണിക്കും പുലയനാർ കോട്ടയ്ക്ക് പോലും പറയാനുള്ളത് അധികമാരും കേൾക്കാത്ത ഒരു ചരിത്രമാണ്. തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെ കഥയൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെങ്കിൽ ഏകദേശം 400 മുൻപ് തിരുവനന്തപുരത്തെ നെടുമങ്ങാടും കൊക്കോതമംഗലവും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഒരു പുലയനാർ രാജാവുണ്ടായിരുന്നു. പുലയ രാജവംശത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിൽ കണക്കന്മാരിൽ മിക്കവരും നായർ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. പുരാതനമായ കപ്പൽ വാണിജ്യം വഴി ആ വാണിജ്യ ബന്ധങ്ങളൊക്കെ പഴയ പുലയ പ്രതാപത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. പുലയനാർ രാജാവിൻ്റെ ചരിത്രത്തിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ കോതമഹാറാണിയുടെയും റാണിയുടെ മകളായ ആതിര റാണിയുടെയും ഒക്കെ കഥ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അവരോടൊപ്പം തന്നെ പറയേണ്ട കഥയാണ് പുലയനാർ കോട്ടയ്ക്കുമുള്ളത്. കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു വലിയ കിണറിൻ്റെ അടിയിൽ നിന്നും കോട്ടയ്ക്കുള്ളിലേക്ക് ഒരു ഗുഹ തന്നെ പണിതിരുന്നു. കോട്ടയ്ക്ക് ചുറ്റുമായി കിടങ്ങുകളും അതിൽ നിറയെ മുതലകളുമായിരുന്നു. മല്ലന്മാരായ ഭടന്മാരെ പ്രത്യേകം പരിശീലിപ്പിച്ചിരുന്നതിന് പുറമെ ധാരാളം ആനകളെ കോട്ടയ്ക്ക് കാവലായി നിയോഗിച്ചിരുന്നു, പ്രത്യേകം പരിശീലിപ്പിച്ച വേട്ടനായ്ക്കളും. കോട്ടയ്ക്കുള്ളിൽ വിശാലമായ ഒരു കളരി തന്നെയുണ്ടായിരുന്നു, അവിടെ ആയുധാഭ്യാസം നടത്തുന്ന നിരവധിയായ ചെറുപ്പക്കാരും. എല്ലാ വിഭാഗത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഒക്കെയുള്ളവർ പുലയനാർ രാജാവിൻ്റെ മേധാവിത്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ രാജാവായി വണങ്ങിയിരുന്നു. എന്നാൽ സവർണരുടെ പേടി സ്വപ്നമായിരുന്നു ഈ രാജാവ്. രാജാവിൻ്റെ സഹോദരിയായ കോതമഹാറാണി കരപ്രമാണികളായ പല നായന്മാരെയും പലപ്പോഴും നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചേര സാമ്രാജ്യത്തിൻ്റെ തന്നെ ഒരുപക്ഷെ അവസാനത്തെ കണ്ണി എന്ന് പറയാവുന്ന ആറ്റിങ്ങൽ രാജാവ് കൊക്കോതമംഗലത്ത് തന്നെയുള്ള കരപ്രമാണിമാരായ പല നായന്മാരെയുമൊക്കെ ശട്ടം കിട്ടി കോതറാണിയെ അവരുടെ സൈന്യത്തെ ആക്രമിക്കുവാൻ, പുലയനാർ കോട്ട നശിപ്പിക്കുവാൻ പലവട്ടം പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം പരാജയപ്പെടുകയാണ്. സൈന്യബലം കൊണ്ടൊന്നും ഇവരെ ജയിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആറ്റിങ്ങൽ രാജാവ് മറ്റു പല വഴികളുമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. 1916 സമർപ്പിച്ച കുടിയാന്മാർ റിപ്പോർട്ടിൽ ജസ്റ്റിസ് രാമൻ തമ്പി അന്ന് പരാമർശിച്ച ചില രേഖകളുണ്ട്. അത് കോതമഹാറാണിയെ സംബന്ധിക്കുന്നതാണ്. കോതമഹാറാണിയുടെ പുത്രിയായ ആതിര റാണിയുടെ തിരണ്ട് കല്യാണത്തിന് പല കരപ്രമാണികൾക്കും അയച്ച തിട്ടൂരത്തെ സംബന്ധിക്കുന്നതാണത്. അതൊരു ആജ്ഞയായിരുന്നു. തിരണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് അന്ന് നടന്നിരുന്ന ഒരു ആചാരം പോലെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ചടങ്ങിന് കരപ്രമാണികൾ വന്ന് സഹകരിക്കേണ്ടതില്ലെന്നും എന്നാൽ നിങ്ങൾ നൽകേണ്ടതായ നികുതിയും ഒത്താശകളുമെല്ലാം തയ്യാറാക്കണമെന്നുമുള്ള ആജ്ഞ. അതായത് തനിക്കെതിരെ നിന്നിരുന്ന പല കരപ്രമാണികളെയും അപമാനിക്കുകയും തൻ്റെ അധികാരം കാണിക്കുകയും ചെയ്യുന്ന ഒരു ആജ്ഞയായിരുന്നു അത്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളോടെ റാണിയും കരപ്രമാണികളുമായിട്ടുള്ള സ്പർദ്ധ കൂടി. ആറ്റിങ്ങൽ രാജാവ് പല പദ്ധതികളും പുതിയതായി ആരംഭിച്ചതിൽ ഒരെണ്ണം ഇതായിരുന്നു. ആതിര റാണിയെ താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു സന്ദേശമയക്കലായിരുന്നു അത്. എന്നാൽ കോതറാണിയുടെ പുത്രി ആതിര റാണിയെ വിവാഹം കഴിച്ചാലും പ്രധാന പത്നിയായിട്ട് ആറ്റിങ്ങൽ രാജാവ് സ്വീകരിക്കാമെന്നൊക്കെ വാഗ്ദാനമുണ്ടെങ്കിലും അത് പാലിക്കാൻ തീരെ സാധ്യതയില്ലെന്നും രാജാവിൻ്റെ അനേകം ദാസികളിൽ ഒരാളൊക്കെയായിട്ട് പിന്നീട് കൊട്ടാരത്തിൽ വളരെ ദയനീയമായ ജീവിതം തന്നെ ആതിര റാണിക്ക് നയിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കോതറാണി ആറ്റിങ്ങൽ രാജാവിനെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ ഈ കല്യാണാലോചന നിരസിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഇനി നേരിട്ടൊരു യുദ്ധം തന്നെയെന്ന് ഇരു കൂട്ടരും തീരുമാനിച്ചു. മറവ റെജിമെൻ്റ് എന്നാണ് പല രേഖകളിലും ഒക്കെ കാണുന്നത്. ഒരു വലിയ മറവ സൈന്യത്തെ ശേഖരിച്ച് ആറ്റിങ്ങൽ രാജാവ് പുലയനാർ കോട്ട ആക്രമിച്ചു. കോതറാണിയുടെ സൈന്യത്തിൽ മനുഷ്യർ മാത്രമല്ല, മതമിളകിയ പാടെ പായുന്ന വലിയ ആനകളും വേട്ടനായ്ക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവയോടൊന്നും പിടിച്ചു നിൽക്കാൻ ആറ്റിങ്ങൽ രാജാവിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ വിശ്വസ്തരെന്ന് കരുതി കൂടെ കൂട്ടിയിരുന്ന ചില കരപ്രമാണികളും കൂടി കോതറാണിയുടെ പ്രതീക്ഷയ്ക്കപ്പുറം ആ സമയത്ത് കൂറുമാറുകയും ചേരി മാറുകയും അങ്ങനെ പുലയനാർ കോട്ട ശത്രു സൈന്യം പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ചതി പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും റാണിയെ പിടികൂടി ആറ്റിങ്ങൽ രാജാവിൻ്റെ സൈന്യം വധിച്ചിരുന്നു. ആതിര റാണിയെ ജീവനോടെ പിടിച്ചുകൊണ്ട് പോകണമെന്നായിരുന്നു ആറ്റിങ്ങൽ രാജാവ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ആതിര റാണി താഴെയുള്ള മുതലക്കിടങ്ങിലേക്ക് എടുത്ത് ചാടുകയും അങ്ങനെ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് പറയപ്പെടുന്നത്.
കോതറാണിയുടെ സഹോദരനായ പുലയനാർ രാജാവ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വലിയൊരു സൈന്യത്തെയും കൊണ്ട് ആറ്റിങ്ങൽ രാജാവിനെ ആക്രമിക്കുകയും ആറ്റിങ്ങൽ കൊട്ടാരം അഗ്നിക്കിരയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീട്. എന്നാൽ ഈ രാജാവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? താൻ ഒരു രാജാവാണെന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്നേ പ്രവേശിക്കുവാൻ തനിക്കും പൂർണ്ണ യോഗ്യതയുണ്ടെന്നും അധികാരമുണ്ടെന്നും വിശ്വസിച്ചിരുന്ന ഇദ്ദേഹം പലതവണ ഇതിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ കായികമായി തന്നെ ഇതിന് തുനിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ആക്രമണം നടത്തി പുലയനാർ രാജാവിനെ വധിച്ചു കളഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു ചരിത്രമായതുകൊണ്ട് തന്നെ പല കഥകളും നിലവിലുണ്ട്. പുലയ രാജവംശം എങ്ങനെയാണ് പൂർണ്ണമായും ഇല്ലാതായതെന്ന് സാമാന്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കേരളത്തിലുണ്ടായിരുന്ന മഹത്വമുള്ള ശക്തി ഉണ്ടായിരുന്ന ഒരു പുലയ രാജാവിൻ്റെ ചരിത്രം എത്രയോ അവഗണന നേരിട്ടുകൊണ്ടാണ് ഇന്നും കിടക്കുന്നത്. പുലയനാർ കോട്ട എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകം ഏറ്റവും സംരക്ഷിതമായി വെക്കേണ്ട സ്ഥാനത്ത് ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ലഭിച്ചാൽ ഭാഗ്യമാണ്. ദക്ഷിണ മേഖല എയർ കമാൻഡും ഹൗസിംഗ് കോളനിയും ഹെൽത്ത് സർവീസ് സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ആശുപത്രിയും ഇതിനെല്ലാം പുറമെ സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഭാഗത്തായിരുന്നു പുലയനാർ കോട്ട നിലനിന്നിരുന്നത്. ഇന്നും അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. ഇത്രയും മഹത്തായ ഒരു ചരിത്രം ഇതിനു പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കി ഇത് സംരക്ഷിക്കാതെ തികഞ്ഞ അനാസ്ഥയാണ് പുരാവസ്തു വകുപ്പാണെങ്കിലും ആർക്കിയോളജിക്കൽ വിഭാഗമൊക്കെയാണെങ്കിലും കാണിക്കുന്നത്. ആരാണ് പുലയ രാജവംശത്തിൻ്റെ ചരിത്രം മറച്ചു പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ചരിത്രത്തോട് അവഗണന കാണിക്കപ്പെടുന്നത്? തിരുവനന്തപുരത്തെ ആക്കുളം കായലിന് സമീപത്തായിട്ടാണ് പുലയനാർ കോട്ടയുള്ളത്. ഇതിനെല്ലാം പുറമെ ധാരാളം മിത്ത് കഥകളും ഇതിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ അവസാനത്തെ പുലയ രാജവംശത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ പുലയനാർ കോട്ടയുടെ ഭാഗങ്ങളെല്ലാം വീണ്ടും പുനരുദ്ധരിച്ച് ഇതൊരു മഹത്തായ ചരിത്രം അവതരിപ്പിക്കുവാൻ എന്നാണ് കേരളീയർക്കിനി സാധിക്കുക. വേണാട് രാജാവിനെ പോലും പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുള്ള പുലയനാർ രാജവംശത്തിൻ്റെ കഥ എന്നായിരിക്കും ഇനി അക്കാഡമിക് പുസ്തകങ്ങളിലൊക്കെ എഴുതപ്പെടുക. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.